السلام عليكم. بسم الله والحمد لله، نشهد أن لا إله إلا الله، ونشهد أن محمد رسول الله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. والنرايا പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, നീണ്ട പ്രസംഗം ഉദ്ദേശവുമല്ല, നിവൃത്തിയുമില്ല. തിരുവനന്തപുരത്തേക്ക് പോകണം, അതിന് ബുക്ക് ചെയ്ത വാഹനത്തിൽ കയറണം, അതിനിടക്ക് ഒരു പരിപാടിയിലും കൂടി പങ്കെടുക്കുകയും വേണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാരപ്പുള്ള വലിയ ആലിമീങ്ങൾ ഈ സ്റ്റേജിലുണ്ട്, വലിയ നേതാക്കളുണ്ട്. അവരെല്ലാം എന്നോട് മാപ്പ് ചെയ്യണം. ഞാൻ കുറഞ്ഞ വാക്ക് ഇവിടെ നിർമ്മിക്കപ്പെട്ട ഈ മഹത്തായ സെന്റർ, ഈ മഹത്തായ ഭവനം, അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ അബ്ദുൽ ഹക്കീം ഹാജി അടക്കമുള്ള ഇവിടെയുള്ള പ്രവർത്തകർ പറഞ്ഞപ്പോൾ അവരെ അനുസരിക്കുക എന്ന നിലക്ക് മാത്രം വന്നതാണ്. നീണ്ട പ്രസംഗം ഇൻഷാഅല്ലാ നമുക്ക് പിന്നെയും ആകാം. എല്ലാവരും സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിക്ക് വരണം. അപ്പം നീണ്ട പ്രസംഗമൊക്കെ അവിടെ നിന്ന് കേൾക്കാം. അള്ളാഹുവിൻ്റെ ഭവനം, ഉയർത്തപ്പെടാൻ അള്ളാഹു അനുമതി നൽകിയ ഭവനങ്ങൾ, വയുക്കറ ഫീഹസ്മുഹു, അവിടെ നല്ല അള്ളാഹുവിൻ്റെ മഹത്തായ നാമം ഉച്ചരിക്കപ്പെടുന്ന ഭവനങ്ങൾ, അതാണല്ലോ പള്ളികൾ. നേരത്തെ ഇവിടെ അബ്ദുസ്സമദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ നല്ലത് പറയുന്നവർ, നല്ലത് ചെയ്യുന്നവർ, അവർക്കെന്നും ആരുടെയും സ്നേഹം ലഭ്യമാകുമെന്നതാണ് ഖുർആനിൻ്റെ ആശയം. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ, പ്രബുദ്ധരായ മുഴുവൻ ആളുകളും അവരെ സ്നേഹിക്കുന്നവരാകും. അല്ലാഹു ആ നിലക്ക് സ്നേഹം ഇട്ടുകൊടുക്കും. അത് ഖുർആനാണ്. ജനങ്ങളോട് നല്ലത് സംസാരിക്കണം, ഖുർആനിന്റെ നിർദ്ദേശമാണ്. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. മറുവശത്തുള്ളത് ജൂതനായാലും ക്രിസ്ത്യാനിയായാലും മതവിശ്വാസിയായാലും ഇല്ലാത്തവനായാലും സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവനായാലും അല്ലാത്തവനായാലും, ഖൂലൂ ലിന്നാസി ഹുസ്നാ, മനുഷ്യരോട് നല്ലത് പറയണം, നല്ലത് പ്രവർത്തിക്കണം. അതാണ് ഖുർആനിന്റെ നിർദ്ദേശം. നമ്മുടെ പള്ളികൾ പ്രബോധന കേന്ദ്രങ്ങളാണ്. ആ പ്രബോധന കേന്ദ്രങ്ങളിൽ വിളിച്ചു പറയപ്പെടുന്നത് അദ്ദാവത്തു താമ്മ, പരിപൂർണമായ പ്രബോധനം. നിങ്ങൾ ബാങ്ക് കേട്ടപ്പോൾ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, പരിപൂർണമായ പ്രബോധനത്തിന്റെ റബ്ബേ, പരിപൂർണ പ്രബോധനം. അതിന്റെ ശൈലി പ്രകോപനത്തിന്റെ തരിമ്പില്ല. അല്ലാഹു അക്ബർ, അല്ലാ വലിയവനാണ്, തർക്കത്തിന് അവകാശമില്ല, തർക്കിക്കേണ്ടതുമില്ല, അല്ലെങ്കിൽ പിന്നെ വലിയവനായി വേറെ ഒരാൾ വേണോ? അങ്ങനെ ആരുമില്ല. ഞാൻ പഴയ കാലത്ത് ബഹുമാനപ്പെട്ട മരണപ്പെട്ടുപോയ മർഹൂം മൂസാ ഹാജി എന്നെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്.
അന്നെന്റെ താടിയിൽ നരച്ച ഒറ്റ രോമവുമില്ല. ഇപ്പോൾ കൂടുതലും നരച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്റെ രോമത്തിൽ എനിക്ക് അധികാരമില്ല, ആർക്കുമില്ല. സ്വന്തം രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ അധികാരമില്ല. പിന്നെ ആരാണ് വലിയവൻ? വലിയവൻ ആരുമില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് വയറ്റിൽ വേദന വന്നാൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റിന് തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ വലിയവൻ ആരാണ്? വലിയവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവൻ. രണ്ടാമത്തെ വാചകം അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് നീ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആ വകയിൽ ഒരു കുഴപ്പം ഉണ്ടാകാൻ ബാങ്ക് വിളിയിൽ വകുപ്പില്ല. മറിച്ച് എന്താ പറയുന്നത്? അസ്ഹദു, ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അതിനാർക്കും ആരും കുഴപ്പമുണ്ടാക്കേണ്ടില്ല. എന്റെ സ്വാതന്ത്ര്യം ഇല്ലേത് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനി നിങ്ങൾക്കും അതല്ലേ ശരി എന്ന് ചിന്തിക്കാം. ചിന്തയെ തട്ടി ഉണർത്തുന്നു. അതാണ് പ്രബോധനം. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞയച്ച ദൂതരാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കും ചിന്തിക്കാം, ആലോചിക്കാം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിഷയം മാനവികതയ്ക്കെതിരായി ഉണ്ടോ? വല്ല സൃഷ്ടികൾക്കും എതിരായി ഉണ്ടോ? റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും കാരുണ്യമായി വന്ന ആ നേതാവിന്റെ വാചകത്തിലോ പ്രവർത്തനത്തിലോ സ്വഭാവത്തിലോ എവിടെയെങ്കിലും ആർക്കെങ്കിലും അരോചകമായി വല്ലതും ഉണ്ടോ? ചിന്തിക്കാം. ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. കാരണം പ്രകോപനമില്ല, പ്രലോഭനമില്ല, അക്രമമില്ല, ആരെയും നിർബന്ധിക്കലില്ല. ആശയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ്. ഇപ്പോൾ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ തെളിവുകളിലേക്കൊന്നും കടക്കുന്നില്ല. തീവ്രവാദം എന്ന വിഷയത്തെ കുറിച്ച് 3 മണിക്കൂർ ഞാൻ 4 ദിവസം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ CD കിട്ടുമ്പോൾ വാങ്ങിക്കേട്ടില്ല. അതിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇല്ല. നിങ്ങൾ നോക്കൂ, അവിടുത്തെ സ്വഭാവം എന്താണ്? രജ്ഞിപ്പിലും കരാറിലും സൗഹൃദ കരാറിലും ജീവിക്കുന്ന ഒരമുസ്ലിം സഹോദരനെ വല്ലവനും ആക്രമിച്ചാൽ, അല്ലെങ്കിൽ അത്തരം ഒരമുസ്ലിം സഹോദരനെ വല്ലവനും ഇടിച്ചു താഴ്ച സംസാരിച്ചാൽ, അല്ലെങ്കിൽ അവന് സാധിക്കാത്ത കാര്യം നിർബന്ധിച്ച് എടുപ്പിച്ചാൽ, മനസ്സംതൃപ്തിയില്ലാതെ അവന്റെ വല്ലതും കൈവശപ്പെടുത്തിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളിൽ അന്ത്യനാളിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി പറയാണ്, ഞാൻ അന്നത്തെ സമയ ദിവസത്തിൽ ആ സൗഹൃദ കരാറിലുള്ള അമുസ്ലിമിനെ അവന്റെ ഇഷ്ടമില്ലാതെ എടുത്തവൻ, അക്രമിച്ചവൻ, നിന്ദിച്ചവൻ, അവന് കഴിയാത്തത് കീർത്തിച്ചവൻ, ഇങ്ങനത്തെ ഏത് കാര്യം ചെയ്തവനാണെങ്കിലും അവനോട് അവന് വേണ്ടി തർക്കിച്ച് സംസാരിച്ച് അവനെതിരെ സംസാരിക്കുന്നവനായിരിക്കും ഞാൻ. ഒരു വർഗീയതയും പാടില്ല. അവനെതിരെ സംസാരിക്കുന്നവനാവും ഞാൻ. എന്തുകൊണ്ട്? ആ ഹദീസിന്റെ ശറഹിൽ മിർഖാത്തിൽ കാണാം, അവൻ ഞാൻ പഠിപ്പിച്ച ശരീഅത്തിനെ, ഞാൻ പഠിപ്പിച്ച സുന്ദരമായ ഇസ്ലാമിക വ്യവസ്ഥിതിയെ, നിയമത്തെ മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിപ്പിച്ചവരാണ്. മറ്റുള്ള സമുദായം ഈ സമുദായത്തെ വളരെ മോശമായി നബി തങ്ങൾ പഠിപ്പിച്ച ശരീഅത്തിനെ കാണാൻ കാരണം ഇവന്റെ ഈ അക്രമ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ മുൻപല്ല് പൊട്ടിത്തെറിച്ച ദീനിനെ വികലപ്പെടുത്തുന്ന വ്യക്തികൾക്കെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ മലപ്പുറം ജില്ലക്കാരൻ, നല്ല അച്ചടക്കമുള്ള മുസ്ലിമീങ്ങളാണ് ഈ ജില്ലയിലെ മുസ്ലിമീങ്ങളെന്ന് ഞാൻ കരുതുന്നു. കൊടിഞ്ഞിയിൽ ഒരു ചെറുപ്പക്കാരനെ സ്വമേധയാ ഇസ്ലാമതം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ ദാരുണമായി കൊല്ലപ്പെട്ടു. പക്ഷേ ഈ മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങൾ നിയമം കയ്യിലെടുത്തില്ല, പകരം ആരെയും
കൊല്ലാനോ കുത്താനോ പോയില്ല. അവർ രാജ്യത്തിന്റെ നിയമം അംഗീകരിച്ച് നിയമപാലകർക്ക് മുമ്പിൽ വിഷയം വെച്ചു. അത് നിയമപാലകർ വിഷയം കൈകാര്യം ചെയ്ത് കോടതിയിലേക്ക് നീക്കും. ഇതാണ് ഒരു മുസ്ലിമിന്റെ ശരിയായ രീതി. നിയമം കയ്യിലെടുക്കലല്ല. ഞാൻ ആലോചിക്കുകയാണ്, അതേ വിഷയം എന്റെ നാദാപുരത്താണെങ്കിൽ രൂപം മാറും. അങ്ങനെയാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചത്. അച്ചടക്കമുള്ള, നല്ല ആശയദാർഢ്യതയുള്ള, പണ്ഡിതന്മാരെ ആദരിക്കുന്ന, സയ്യിദന്മാരെ ബഹുമാനിക്കുന്ന, ഇസ്ലാമിക ചിഹ്നങ്ങളെ ആദരിക്കുന്ന, നിയമത്തെ നിയമത്തിന് വില കൽപ്പിക്കുന്ന നല്ലവരായ ജനങ്ങളാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം. എല്ലാ ജില്ലയിലെയും എല്ലാ രാജ്യത്തെയും മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ക്രൂരതയല്ല, പ്രകോപനം ഉണ്ടാക്കലല്ല. സുബ്ഹാനല്ലാഹ്. ബഹുസ്വരത തകരരുത്, തകർക്കരുത്. ഏകസ്വീൽ കൂടിനെതിരെ കോഴിക്കോട്ട് കടപ്പുറത്ത് ഒരു സമ്മേളനത്തിൽ ഒരു സ്വാമിജി പ്രസംഗിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് തലക്ക് വെളിവില്ലാത്ത ആളുകൾ. മഹാനായ സുൽത്താനുൽ ഉലമ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ആ സ്വാമിജിയെ വിളിച്ച് തിരുത്തി. അദ്ദേഹം അത് തിരുത്തി പറയുകയും ചെയ്തു. പക്ഷെ അത് വലിയ കുറ്റമായി പോയി എന്ന് പ്രസംഗിക്കുന്നവർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയവും ആദർശവും നയവും പഠിക്കാത്തവരാണ്. അവർക്ക് പഠിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അവരെയും നമ്മൾ ലാനത്തിയൂല, നമ്മൾ ശപിക്കൂല. ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് വന്നു, അസ്സലാമു അലൈക്കും. അതിന്റെ അർത്ഥം അറിയോ? നീ മരിച്ചോട്ടെ. അസ്സലാമു എന്നല്ല പറഞ്ഞത്, ലാമങ്ങ തട്ടിക്കളഞ്ഞിരിക്കുന്നു. അസ്സലാമു അലൈക്കും, നിനക്ക് മരണം സംഭവിക്കട്ടെ. ഐസബി റളിയല്ലാഹുവിന്റെ സമീപത്തുണ്ട്, ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടതാ ആ മരിച്ചോട്ടെ എന്നുള്ള സലാം. ഐസബിക്ക് ചൂടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടായിട്ടൊന്നുമില്ല. അങ്ങനെയാണ് ബുദ്ധിമാന്മാരായ നേതാക്കന്മാർ, അവർ ചൂടാവൂല. ആരെന്ത് പറഞ്ഞാലും ചൂടാവൂല, ചൂടായിട്ടൊന്നുമില്ല. നബി നിങ്ങൾ കൂളായിട്ട് വേലയ്ക്കും വേലയ്ക്കും. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കും നിനക്ക് മരണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഒറ്റ വാക്കിൽ വേലയ്ക്കും നിങ്ങൾക്കും, എന്ത് പറഞ്ഞില്ല. അവിടുത്തെ ഒരു സംസ്കാരം നോക്കി, നിങ്ങൾ വേലയ്ക്കും നിങ്ങൾക്കും, അത്രയേ പറഞ്ഞുള്ളൂ. ഐസബീവ് ഇങ്ങോട്ട് ചൂടായി. ഐസബീവ് വേലയ്ക്കും ഉസ്സാമു വല്ലാന, നിങ്ങൾക്ക് ശാപം ഉണ്ടാകട്ടെ, മരണം ഉണ്ടാകട്ടെ എന്ന് ഐസബീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹലനിയ ഐസ, അങ്ങനെ വേണ്ട ഐസ, അങ്ങനെ ചൂടാണ്ട. മഹലനിയ ഐസ നീ എല്ലാ വിഷയത്തിലും ലോലമായ മൃദുലമായ സമീപനം സ്വീകരിക്കണം. ഐസ നീ ഗൗരവം കൂട്ടരുത്, നീ പ്രകോപന ശൈലി സംസാരിക്കരുത്. ഐസ നിങ്ങളുടെ ഭാര്യയും നബിതങ്ങളിൽ നിന്ന് ആത്മീയ പഠനം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥിനിയുമാണല്ലോ. ആ വിദ്യാർത്ഥിനിയായ ഭാര്യയായ ഐസബീവിയെ ഉത്ബോധിപ്പിക്കുകയാണ് നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. മയം വേണം. ഐസബീവി അവലം ദസ്മേ മാക്കാലു, ലോകത്തിന്റെ മുഴുവനും കാരണഭൂതരായ ഈ രാഷ്ട്രത്തിന്റെ തലവനും ഭരണാധികാരിയുമായ അനുയായികൾ സ്നേഹിച്ച് സ്നേഹിച്ച് ശരീരത്തിൽ നിന്ന് കഴുകിയാൽ ഒതുവെടുത്താൽ ഉറ്റി വീഴുന്ന വെള്ളം പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ അതെടുത്ത് ശരീരം പുരട്ടുന്ന ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന നേതാവായ അവിടുത്തെ മുഖത്ത് നോക്കി ആ ജൂതന്മാർ താങ്കൾ മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞില്ലേ? ഐസബീവിയുടെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഞാന് പറയേണ്ട പോലെ അതിന് പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ വേലയ്ക്കും എന്ന് ഞാനും പറഞ്ഞില്ലേ, നിങ്ങൾക്കും അത്രയേ പറഞ്ഞു. വേലയ്ക്കും എന്ന് ഞാനും പറഞ്ഞില്ലേ. ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ള പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ലോകത്ത് ഏറ്റവും വലിയ ഭീകരനും ധിക്കാരിയുമായ ഭരണാധികാരി ഫറോ ആ ചക്രവർത്തി ബഹുദൈവ വിശ്വാസിയല്ല, ഞാൻ തന്നെ ദൈവമാണെന്ന് വാദിച്ചവൻ ആ ഫറോ ആ ചക്രവർത്തി എന്ന ഫിർഔൻ. അവന്റെ സമീപത്ത് കലീമുല്ലാഹി മൂസ, നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുന്ന സംഭവം ഖുർആൻ പറയും.
ഇരുപത്തഞ്ച് മുർസലീങ്ങളെ പേരാ ഖുർആനിലുള്ള പറഞ്ഞു. നൂറിലധികം മുർസലീങ്ങളുണ്ട്. അപ്പൊ ഇരുപത്തഞ്ചിന് ഒരു മഹത്വം ഉണ്ട്. അതാണ് സിൽവർ ജൂബിലി 25-ാം വാർഷികം സിറാജുള്ളത് കൊണ്ടാടുന്നത്. 25-ന് ഒരു മഹത്വം. ഈ 25 മുർസലീങ്ങളുടെ ചരിത്രം എഴുതാൻ വേണ്ടി ദേവാ കോളേജിലെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാഹ് സിൽവർ ജൂബിലി സമ്മേളനത്തിന് മുമ്പ് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കിട്ടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 25 ദിവസം ബുറുദ വൈത്ത് ഞാൻ വയലു പറഞ്ഞ് പുറത്തിറക്കുന്നുണ്ട്. അത് ഈ സിൽവർ ജൂബിലിയുടെ വകയാണ്. 25 പാവപ്പെട്ടവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 വാർഡിൽ കുടിവെള്ള പദ്ധതി ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. വേറെ ജില്ലാ ആശുപത്രികളിലൊക്കെ ചെയ്യുന്നുണ്ട്. 25 വിധവകൾക്ക് സഹായധനം നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് 25 എല്ലാ ജില്ലയിലും 25 ഹെൽമെറ്റ് വെറുതെ കൊടുക്കുന്നുണ്ട്. നിയമം ലംഘിക്കരുത് എന്നുള്ള ആശയം പഠിപ്പിക്കാനാണ്. 25 ഹെൽമെറ്റ് എല്ലാ സ്ഥലത്തും ഫ്രീ. അങ്ങനെ ഒരുപാടുണ്ട്. ഇൻഷാല്ലാ മലപ്പുറം ജില്ലയിൽ അതിന്റെ പ്രചരണത്തിന് വരുമ്പോ നമുക്ക് വിശദമായി പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് 25 മുസ്ലിങ്ങളിൽ രണ്ടാളുകളാണെന്ന് കലീമുല്ലാഹി മൂസ, ഒന്ന് നബിയുല്ലാഹി ഹാറൂൻ, രണ്ടുപേരെയും പറഞ്ഞേക്കുന്നത് ലോക ഭീകരവാദിയുടെ സമീപത്തേക്ക്. ജനിച്ചു വീണ ഉടനെ പിഞ്ചു മക്കൾ അരിഞ്ഞരിഞ്ഞു കൊല്ലുന്ന ഫിർഔൻ. അപ്പോഴും അല്ലാഹ് പറയാണ് ഫിറൌനിന്റെ അടുക്കൽ പോയി പ്രകോപനപരമായി സംസാരിക്കരുതേ മൂസാ നബിയെ, ഫിറൌനോട് നിങ്ങൾ മയമായി സംസാരിക്കണേ, അവൻ നന്നാവൂന്ന് വിചാരിച്ച് സംസാരിക്കണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഏത്ര വലിയ ഭീകരനും നന്നാകണം, നന്നാകും എന്ന നിലക്ക് സംസാരിക്കണം. അള്ളാഹ്ക്കറിയ ഫിറൌൻ നന്നാവില്ല. എന്നാലും പ്രബോധനം പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെയും ആ പണ്ഡിതന്മാർക്ക് മാതൃകയായ അമ്പിയാക്കളുടെയും ഉത്തരവാദിത്വം പ്രകോപന ശൈലിയിൽ സംസാരിക്കരുത്, എല്ലാവർക്കും സന്മാർഗത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കണമെന്ന് നിലക്ക് സംസാരിക്കണം. അത് പഠിപ്പിച്ച ഖുർആൻ, അത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ള ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഈ മാസത്തിൽ ആ നബിയുടെ പേര് ലോകം മുഴുക്കേ ഓരോ മിനിറ്റിലും ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കുണ്ടോട്ടിയിൽ പറഞ്ഞൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം, പിന്നൊരു മിനിറ്റ് കഴിഞ്ഞിട്ടപ്പുറം, അങ്ങനെ ഉരുണ്ട ഭൂമിയിൽ ഓരോ മിനിറ്റിലും അതാ നബി തങ്ങളെ പേര് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് 5 കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. തുല്യതയില്ലാത്ത ആ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, വല്ലാത്ത കാരുണ്യമുള്ള നേതാവ്, തലയുടെ മേലെ വാളിങ്ങനെ ഊരി പിടിച്ചിട്ട് ചോദിച്ചു ഗൗറസ് മയ്യം നൗക മിന്നി, ഈ വാള് കൊണ്ട് ഞാൻ വെട്ടിയാൽ ആര് തടയും മുഹമ്മദേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യമുള്ള നേതാവാണ്. അല്ലാഹു അസ്സ വജൽ അല്ല തടയുന്നു, ഒറ്റ വാക്കം അല്ല തടയും. ധൈര്യമില്ലാതെ എന്തോ നടക്കോ? കുറ്റിയാടിയിൽ 11 മൈലിൽ സുന്നികൾക്ക് പള്ളിയില്ല, മദ്രസയില്ല, ഒന്നുമില്ല. ഓല ശെഡ് കെട്ടി തുടങ്ങി, നിങ്ങളോടൊക്കെ പിരിവെടുത്തിട്ടാണ്. ഓല ഷെഡ് കെട്ടി തുടങ്ങി, ജുമായ തുടങ്ങി ഷെഡിൽ. ഞാൻ പറഞ്ഞു ഐക്യ ജുമായ വേണം. ഐക്യ ജുമായ തന്നെ മക്കയിലും മദീനയിലും നടക്കുന്ന പോലത്തെ മുസ്ലിം ജുമാ, മുജാഹിദിന്റെയും ജുമാ, ഇസ്ലാമിന്റെയും ജുമാ, മുസ്ലിം ജുമാ അല്ല, മലയാളി ജുമാ. ബംഗാളികൾ പിന്നെ എവിടെയാ പള്ളിയിൽ പോവാ? നമ്മുടെ നാട്ടിൽ കുറെ ബംഗാളി മുസ്ലിമുകളുണ്ടല്ലോ, അവർക്ക് മുസ്ലിം ജുമാ വേണ്ടേ? മലയാളി ജുമാ എടുത്തിയാൽ പിന്നെ ബംഗാളികൾ ജുമയൊക്കെ എവിടെയാ പോവാ? ആകാശത്ത് പോവാ, മിറാജിന് പോവാ. അപ്പൊ മുസ്ലിം ജുമാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി നടത്തിയ ജുമാ, അറബിയിൽ ഖുത്ബോദി അറബിയിലുള്ള നിസ്കാരം, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്, അതാണ് സഹാബത്ത് നടത്തിയത്, അതാണ് ഇമാമികൾ നടത്തിയത്, അതാണ് മുസ്ലിം ജുമാ. മറ്റേ മലയാളി ജുമാ ചൈനീസ് ചിക്കൻ എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു സാധനം. നേരെ മറിച്ച് ഇസ്ലാമിന്റെ ജുമാ അത് അറബിയിൽ ഖുത്ബൂദി അറബിയിലുള്ള, കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ സല്ലൂക്ക മാറായിട്ട് മുനിയു സലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ മലയാളത്തിൽ ഖുത്ബൂദി അറബിയിൽ ജുമാക്കിച്ചു ഇല്ല, നിസ്കരിച്ച ഭാഷയിൽ ഖുത്ബ, ഖുത്ബൂദി ഭാഷയിൽ നിസ്കാരം, അതിന് രണ്ട് സങ്കരവർഗ ജുമയില്ല. അപ്പോ മലയാളത്തിൽ ഖുത്ബൂദിയുള്ള ജുമ മാറ്റിയിട്ട് മുസ്ലിം ജുമയാക്കുകയാണെങ്കിൽ നമ്മൾ ഓല സെറ്റ് കെട്ടിട്ട് ജുമയോടങ്ങല്ലോ. പക്ഷെ പറഞ്ഞിട്ട് കേട്ടില്ല അവിടുത്തെ പുത്തൻവാദികൾ, നമ്മളെ വള്ളി പിടിച്ചെടുത്തതാണ്, നമ്മളെ മക്കബറ അടിച്ച് തകർത്തതാണ്. അതിനെ തീവ്രവാദികൾ അങ്ങനെയാണല്ലോ. ഏതോ ആകട്ടെ, ജുമയെ തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോ ഒരു സാധു മനുഷ്യൻ പറഞ്ഞു പേടിയാകുന്നു, എന്തിന് നമ്മളെ ജുമയെ പങ്കെടുത്തതിന്, ഞാൻ എന്തിനെ പേടിക്കുന്നു? അത് ഈ കബർസ്ഥാനിലെ മർമാടം വിടൂല എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റേ പള്ളിയിലെ കമ്മിറ്റിക്കാർ. ഞാൻ പറഞ്ഞു മരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റാലും മർമാടുന്ന കാര്യം ഞാൻ ഏറ്റില്ല. അയാൾ ചീസിച്ചു പോയി, കാരണം സുപ്രീംകോടതിയുടെ വിധിയാണ്, ഒരു കബർസ്ഥാനിയും തടയാൻ പറ്റൂല. സുഹൃത്തുക്കളെ, ധൈര്യമില്ലാതെ ഏതെങ്കിലും പ്രസ്ഥാനോട്ടുണ്ടോ അങ്ങയ്യോ? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ധൈര്യമുള്ള ഒരാളെയും അള്ളാഹ് വടച്ചിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലക്ക് വീത വാളി പിടിച്ചിട്ട് ആര് തടയുന്നു ചോദിക്കുമ്പോ അല്ലാഹു അസ്സ വജൽ കേട്ട മാത്രയിൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് വെറച്ചങ്ങ് വീണുപോയി. വാള് കയ്യിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എടുത്തിട്ട് ചോദിച്ചു, മൈ എമ്മക്ക പിന്നി ആരാണെന്ന് അറിയോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മുഹമ്മദ് റസൂലുള്ളാഹി. മദീനയിലെ പിന്നെ രാഷ്ട്രപതിയാണ്, പ്രധാനമന്ത്രിയാണ്, രാജാവാണ്, ഭരണാധികാരിയാണ്, റസൂലുമാണ്, എല്ലാം കാരുണ്യത്തിന്റെ പ്രവാചകരാണ്. ഞങ്ങൾ ചോദിച്ചു, ഞാനിപ്പോ അങ്ങ് വെട്ടിയാൽ എന്താ ഗൗറസയ ചെയ്യ, ആരാ തടയാ? ഗൗറസ് പറഞ്ഞു, കുൻ ഖൈരി ആഹിദ്, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരാകണേ, അവിടുന്ന് ഒന്നും ചെയ്യല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആളെ വെറുതെ വിടാൻ നബി തങ്ങൾ ഓക്കെ തയ്യാറാ, പക്ഷെ അത് പോരാ, അയാളൊന്ന് സ്വർഗത്തിലെത്തിക്കണം. വാള് പിടിച്ച് കൊല്ലാമെന്നവനെ സ്വർഗത്തിലെത്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം. നബി തങ്ങൾ ചോദിക്കുക, സ്വർഗത്തിലേക്ക് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവായ എനിക്ക് റെക്കമെന്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞു കിട്ടണം, ഷഹാദത്ത് കലിമ ചൊല്ലിക്കിട്ടണം. ഈമാൻ ഇല്ലാത്തവന് റെക്കമെന്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സ്വർഗത്ത് കടത്തണമെങ്കിൽ ഒന്ന് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ പറയോ. അവിടുന്ന് ചോദിക്കുമ്പോ ആ അക്രമിയുടെ മറുപടി ഇല്ല, നോ, ഞാൻ പറയൂല. ഓ, തീവ്രവാദികളും ഭീകരവാദികളും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ആളെ തലവെട്ടിക്കളി. അങ്ങനെ ഉണ്ട് ഇസ്ലാമിന്. നബിതങ്ങളോട് അയാൾ പറയാണ്, ലാ, ഞാൻ പറയൂല. വലാകിന്നി ഉആഹിദുക അല്ലാ ഉഖാതിലക വലാകൂന മഅമൻ യുഖാതിലുക, പക്ഷേ ഇനി ഞാൻ തങ്ങളോട് പോരാടാൻ വരൂല, പോരാടുന്നവരുടെ പക്ഷത്ത് ഞാൻ നിൽക്കുകയുമില്ല, നമ്മൾ തങ്ങളോട് എതിർക്കാനും പോരാടാനും ഞാനില്ല, ഞാനൊട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ പറയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ സർവ സൃഷ്ടികൾക്കും കാരുണ്യമായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആദരവ് തറഞ്ഞ തുല്യതയില്ലാത്ത നേതാവ് ഫഖല്ലാ സബീലഹു ആ അക്രമിയെ പുഞ്ചിരിച്ച് വെറുതെ വിട്ടുകൊടുത്തു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്, പാദാ 10 ലക്ഷത്തോളം ഹദീസ് ഹൃദയസ്ഥമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതൻ മദ്ഹബിന്റെ ഇമാം അഹമ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം. ആ കാരുണ്യമായ പ്രവാചകരുടെ ജന്മത്തിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്താരുടെ ജന്മത്തിൽ സന്തോഷിക്കാനാണ്? ആ സന്തോഷത്തിനിടയിൽ ഈ നാട്ടുകാർക്ക്, പരിസരത്തുള്ളവർക്ക് അവിടുത്തെ പേരുറക്ക പറയാനും അവിടുത്തെ അവിടുന്ന് പഠിപ്പിച്ച നിസ്കാരത്തിലേക്ക് വിവേചനമില്ലാതെ ക്ഷണിക്കാനും, ഹയ്യാല സലാ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാല ഫലാ വിജയത്തിലേക്ക് വരൂ, നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ല വലിയവൻ തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സത്യം അങ്ങനെ തന്നെ. ആ പരിപൂർണ പ്രബോധനം നടത്തുന്ന പള്ളി. സുഹൃത്തുക്കളെ, ഒരാളെ ക്ഷണിച്ചിട്ട് വന്നില്ലെങ്കിൽ പിറ്റേത്തെ സമ്മേളനത്തിൽ വരാത്ത ആളെ ചീത്ത അറിയാനൊന്നും പാടില്ല, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാങ്ക് എത്ര ദിവസമായി നമ്മൾ ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പലരും വരുന്നില്ല, അവിടുത്തെ അടുത്ത ബാങ്കിൽ വരാത്തോളെ കുറ്റം പറയല, ക്ഷണിച്ചിട്ട് വരാത്തോളെ കുറ്റം പറയല, പിന്നെ അടുത്ത ബാങ്കിൽ അയ്യാല സലാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കഴിഞ്ഞ സമയം വരാത്തോലൊക്കെ കുറ്റം പറയല ബാങ്കിൽ. അങ്ങനെ ഇസ്ലാമിക പ്രബോധനത്തിലില്ല. അവിടെ ക്ഷണിച്ചിട്ട് ക്ഷണിക്കുമ്പം മര്യാദയ്ക്ക് ക്ഷണിക്കണം, അത് വേറൊന്നാണ്. ഇനി അഥവാ ക്ഷണിച്ചിട്ടൊരാൾ വന്നില്ലെങ്കിൽ പിന്നെ അവരെ പറ്റി കുറ്റം പറയാം, അതും ഇസ്ലാമിലില്ല. ഇസ്ലാമിക ശരീഅത്ത് പഠിക്കണം, എന്നിട്ട് ശരീഅത്ത് പ്രഖ്യാപിക്കണം, എന്നിട്ട് ശരീഅത്തിന്റെ പ്രബോധനം നടത്തണം. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ഇതിന് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സുൽത്താനുകൾക്കും റയീസുകൾക്കും നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾക്കും ശരിയായ ശരീഅത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഹിമ്മത്തും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടും സഹായിക്കുന്നവർ, പ്രവർത്തിച്ചവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും ദുനിയാവും ആഖിറവും നമുക്കും അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വേദിയിൽ ഈ ഭാഗത്ത് സിറാജുൽ ഹുദയുടെ റിസീവർ മുഹമ്മദ് മുണ്ടശ്ശേരിയാണ് എന്ന് അറിയിക്കുകയാണ്.
ഏ മുണ്ടശ്ശേരി കുഞ്ഞാലം മുസ്ലിയാരുടെ മകൻ ഈ നാട്ടുകാരനാന്ന് തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ സിറാജുൽക്ക് ധാരാളം സഹായിക്കണം, 65 ലക്ഷം റുപ്യാണ് ഒരു മാസം. നിങ്ങളെ വല്ലാ കാരണം വർക്കത്താകട്ടെ. ഏ അൽഹംദുലില്ല, 65 ലക്ഷം റുപ്യാണ് ഒരു മാസം ചെലവ് ചെയ്യാൻ. 13,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 850 സ്റ്റാഫ് ഉണ്ട്, 1000 കുട്ടികൾ താമസിച്ച് പഠിക്കാൻ. 165 ഖുർആൻ മനപ്പാടാക്കിയ മക്കൾക്ക് ഈ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 തീയതികൾ നടക്കുന്ന സിൽവർ ജൂബിലിയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ട്. 165 കുട്ടികൾക്ക്, ഖുർആൻ മനപ്പാടാക്കിയ കുട്ടികൾക്ക്. ഒരു കാര്യം ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു സേവനമുണ്ട്. ജനുവരി 27 വെള്ളിയാഴ്ച അന്ന് എല്ലാവരും അതാത് നാട്ടിലുള്ള ഖബർസ്ഥാനി സിയാറത്ത് ചെയ്യണം. സിറാജുലിന്റെ ഒരു പരിപാടി, കേരളം ഒട്ടാകെ ഒരു ദിവസം സിയാറത്ത്. കാരണം സിയാറത്ത് ചെയ്യുന്ന മക്ബറ പൊളിച്ചു കളഞ്ഞ സ്ഥലമാണ് കുറ്റിയാടി. അതിന് പകരം കേരളം ഒട്ടാകെ സിയാറത്ത് നടക്കാനാണ് തീരുമാനിച്ചത്. ജനുവരി 27 എല്ലാവരും അവരവരെ നാട്ടിലുള്ള ഖബർ പോയിട്ട് സിയാറത്ത് ചെയ്യണം. അത് നിങ്ങളെല്ലാവരും ഏൽപ്പിക്കാൻ. ജനുവരി 27 പതാക ദിന പിന്നെ അങ്ങോട്ടുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാം. വേദിയിൽ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയ.